ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു. ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അഹങ്കാരം, വിവാദം, ആലോചന, ജ്ഞാനം, നാല് കാര്യങ്ങൾ. നിത്യേന നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അഹങ്കാരം, വിവാദം, ആലോചന, ജ്ഞാനം. അഹങ്കാരി ഒരിക്കലും ആലോചനകൾക്ക് നിന്നുകൊടുക്കത്തില്ല. അഹങ്കാരിയുടെ പ്രശ്നം അവൻ അറിവുണ്ടെന്നുള്ള തോന്നലാണ്. അവൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണെന്ന് അവന് തോന്നുകയാണ്. അവനെ ആരും ഉപദേശിക്കുന്നത് അവൻ ഇഷ്ടമല്ല. അപ്പം അഹങ്കാരി വാസ്തവത്തിൽ വെറും വിഡ്ഢിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആലോചന കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവന് ജ്ഞാനമുണ്ടാകത്തില്ല. നമുക്ക് എല്ലാ ദിവസവും ജ്ഞാനം ലഭിക്കണം. ഇച്ചിരി പൈസ ഉണ്ടായി, ഒരു ജോലി കിട്ടിയെന്നൊന്നും പറയുമ്പോൾ ജ്ഞാനമുണ്ടെന്നൊന്നും ധരിക്കണ്ട. ജ്ഞാനം ഒരു ദിവസം കൊണ്ട് നേടുന്നതല്ല. 5 വർഷം പഠിച്ചാൽ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. വീണ്ടും ഒരു 3 വർഷം കൂടെ പഠിച്ചാൽ ഒരു നല്ല സർട്ടിഫിക്കറ്റും കൂടെ കിട്ടും. വീണ്ടും കുറച്ചുകൂടെ പഠിച്ചാൽ മികച്ച സർട്ടിഫിക്കറ്റുകൾ കിട്ടും. അവിടം കൊണ്ട് ജ്ഞാനം തീരുന്നില്ല. വിദ്യാഭ്യാസം വേണേ നിർത്തി എന്ന് പറയാം, പഠനം നിർത്തുന്നില്ല. ആലോചനകൾ, അറിവുകൾ ഒക്കെ ഇങ്ങനെ കേൾക്കണം കേൾക്കണം. എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കേൾക്കാത്ത ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ ഒത്തിരി പേരോട് ഇടപെടുന്ന ശ്രദ്ധിക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കൊച്ചുകുട്ടികളെ തന്നെ എനിക്കറിയാം. അവർ നമ്മുടെ മുഖത്തോട്ട് നോക്കിയല്ല, അവർ നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. അവരെ സംബന്ധിച്ച് നമുക്ക് സങ്കടമാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ മുഖത്തോട്ട് നോക്കി നമ്മളൊരു കാര്യം പറയുന്നത് ഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, ഭയങ്കര പ്രതീക്ഷ അവരെ കാണും. അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അവരാണ് വിദ്യാർത്ഥി. അവൻ 90-ാമത്തെ വയസ്സിലും വിദ്യാർത്ഥിയായിരിക്കും. അഹങ്കാരം വിവാദം ഉണ്ടാക്കും. അഹങ്കാരം എന്തുണ്ടാക്കുന്നു? വിവാദം ഉണ്ടാക്കും. അല്ലേ, എത്ര ക്ലിയറായിട്ടാ. ഞാനൊരു അഹങ്കാരിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവാദത്തിലേ ചെന്ന് കലാശിക്കുന്നു. കാരണം എനിക്ക് പൊട്ടനല്ലേ, ഞാൻ വെറും പൊട്ടനല്ലേ, എനിക്കാണ്ടല്ലോ അറിയാമെന്നുള്ള തോന്നല. അതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം വിവാദം ഉണ്ടാക്കുന്നു. എന്നാൽ ആലോചന കേൾക്കുന്നവരുടെ പക്കൽ ജ്ഞാനമുണ്ട്. ആലോചന കേൾക്കുന്നത് ആരുടെ ആലോചന? ആരുടെ ആലോചന? അതാണ് വിഷയം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചില ആലോചനക്കാർ വേണ്ടേ? ഉണ്ടോ? 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 ആരുടെ ആലോചനയാണ് നിങ്ങൾ കേൾക്കുന്നത്? ഞാൻ പറയാം, യൂട്യൂബിലെ ആലോചന, സോഷ്യൽ മീഡിയയിലെ ആലോചന, അതൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വിടണം. നമുക്ക് കുറച്ച് പക്വതയുള്ള, വിവരമുള്ള, പോസിറ്റീവായ, ആത്മീയരായ ആളുകളുമായിട്ട് ഒരു ആലോചനകൾ വേണം. ഇന്നലെ ഒരു സുഹൃത്ത് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇവിടെ വന്നു. 1 ആഴ്ച മുമ്പ് വിളിച്ച് ചോദിച്ചു, സൺഡേ ആഫ്റ്റർനൂൺ ഞങ്ങളിന്ന് വീട്ടിൽ വന്നോട്ടെ? ഞാൻ ചോദിച്ചു, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും വൈഫ്. എത്ര മണിക്ക് വരാം? 4 മണി. നമുക്കറിയാം ചില ആളുകൾ 4 എന്ന് പറഞ്ഞാൽ 5 വരും, ചിലർ 4 എന്ന് പറഞ്ഞാൽ 3:30 വരും. പക്ഷെ ഇവരെ എനിക്കറിയാം, ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം.
അതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തു. ഞാൻ 3:45 റെഡിയായി. അവർ 4:00 5 മിനിറ്റ് ഉള്ളപ്പോൾ വന്നു. എവിടെ നിന്നാണ്? 45 മൈൽ അകലെ നിന്നാണ് വന്നത്. അവരാ സാമാന്യം ലീഡിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബമാണ്. എന്തിനാ വന്നേ? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പാസ്റ്ററുടെ കൂടെ അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്യാനാന്ന്. ഞങ്ങൾ 4 മണിക്ക് ഇരുന്നിട്ട് 7:30 എനിക്കും പ്രയോജനം ഉണ്ടായി, അവർക്കും പ്രയോജനം ഉണ്ടായി. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. പക്ഷേ പലരെയും ഞാൻ അങ്ങനെ കാണുന്നില്ല. ആലോചന കേൾക്കുന്നവരുടെ പക്കൽ ജ്ഞാനമുണ്ട്. നമ്മൾ എവിടുത്തെങ്കിലും കുറെ കഥ പറയുകയല്ല, നമുക്ക് അറിവുള്ളവരിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഉണ്ട്. പക്ഷെ അഹങ്കാരം ഉണ്ടെങ്കിലോ വിവാദത്തിൽ ചെന്ന് കലാശിക്കും. നമുക്ക് നല്ല ആലോചനക്കാരെ ലഭിക്കട്ടെ. അതാണ് ദൈവവചന ധ്യാനം കൊണ്ടുള്ള ഒരു പ്രധാന ഗുണം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.